हलो फ्रेंड्स एल नमस्कार विन पी एस अध्याय स्वागत इन क्लास नाम पढ़ी पेरल किड़कोटिव नदे केरलोट नदे नाम पढ़ी रसकर कथलूड़ी कथ कैट श्रद्धि कैट मनसिल ओर्त पी एस आवर्ती चोदिक इवपर चौदह ईर कथ पढ़ा कावेरी पेकुट कसीनस कबनी भवानी पांबार ई कावेरी कसीनसें का आग्रह अकार कावेरी मूनु पेरे विमानु आद्यम विूटी ऐटों वलियवाय कबनी कबनी पर आड़े कुन्को बाणासुर कावल निर्ती अंपते रूप वंकूल मुड़क या कर्णाटक पवो वरामु कावेरी रामा विद भवानी तमिना वे पशे वंकूल या शिवाणियोड़ वरकारोड़ चोदच याकमें पालकाटत मुपत् कोमीटर दूरमेंटते वह या वरामुसान कावेरी विड़कीन पांबाजु इन एंजा बर्थडे यानुमें कूट बर्थडे आघोषिक्वा वे मरयूर् चंदनकाटिल तुवान वेलचाट किन्नार वन्यजीवी संगेत कमिना वे परेरते वह वरामु अगे कसीनसें का कावेरी आग्रह पूवणिजु एल कथ कल इन नमुक कथ विशदीकरण कावेरी कसीनस कावेरी पोषक नदे कावेरी नदी पोषक नदी कबनी भवानी पांबा श्रद्धि इत पल विधति पी एस चोदी कावेरी पोषक नदी पर ओप्शन तरह अलगेंद पेर का अलग इव कबनी भवानी पांबा इवे पे चोच्चे ऐदी पोषक नदी आ चौद्यम वरा अद श्रद्धि पढ़ी कावेरी नदी पोषक नदी कबनी भवानी पांबा कबनिये कुछ कूट वलियवेंटो नीलम कूड़ियर्थ कूट वलियव ऐटों नीलम कूड़ी केरल किड़कोटिव नदी ऐटों नीलम कूड़िय नदी कबनी आड़े आड़ वयनाडा एड़े आड़े सूचिपी वयनाडा अदायी कबनी नदी उद्भव वयनाटी कबनी नदी उद्भव वयनाटी पी एस चोदी चौदह कबनी नदी उद्भव एवडा वयनाटी कबनी नदी उद्भव अदान एड़ पर कुन्दन कुीप 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 स्थित कबनी नदी पी एस आवर्ती चोदी और चौदह कुीप स्थित ऐदी कबनी नदी अदान कुन्दन പിന്നെ ബാണാസുരനെ കാവൽ നിർത്തി എന്ന് പറയുന്നത് ബാണാസുര സാഗർ ഡാമിനെ കുറിച്ചാണ് ബാണാസുര സാഗർ ഡാം ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് കബനി നദിയിലാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇതും പി എസ് സി പതിവായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 58 രൂപ വണ്ടിക്കൂലി എന്ന് ഉദ്ദേശിക്കുന്നത് 58 കിലോമീറ്റർ കേരളത്തിൽ കൂടി കബനി നദി ഒഴുകുന്നുണ്ട് 58 കിലോമീറ്റർ കേരളത്തിൽ കൂടി കബനി നദി ഒഴുകുന്നു പി എസ് സി ചോദിക്കുന്ന ചോദ്യമാണ് 58 കിലോമീറ്റർ ആണ് കേരളത്തിൽ കൂടി കബനി നദി ഒഴുകുന്നത് കർണാടകയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ കർണാടകയിലേക്ക് ഒഴുകുന്നു എന്നാണ് അർത്ഥം അതായത് ഞാൻ പറഞ്ഞു വയനാട്ടിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞു വയനാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി ഒന്നുകൂടി പറയാം വയനാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി കബനി നദി ഇടെ കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് കുറുവാദ്വീപ് ബാണാസുര സാഗർ ഡാം കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്നു കബനി നദി കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരം 58 കിലോമീറ്റർ ആണ് അടുത്തതായി കാവേരി രണ്ടാമതായി വിളിക്കുന്നു എന്ന് പറയുന്നതിൽ രണ്ടാമതായി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ രണ്ടാമത്തെ നദി എന്നർത്ഥം കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ രണ്ടാമത്തെ നദിയാണ് ഭവാനി പാലക്കാട്ടെ ഭവാനി എന്ന് പറഞ്ഞാൽ പാലക്കാട്ട് ജില്ലയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ഭവാനി അതാണ് പാലക്കാട്ടെ ഭവാനി എന്ന് പറയുന്നത് പാലക്കാട്ട് ജില്ലയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ഭവാനി തമിഴ്നാടിനെ പോകണം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നു എന്നർത്ഥം
അപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് ഭവാനി. വണ്ടിക്കൂലി ഇല്ലാത്തതുകൊണ്ട് ശിരുവാണിയോടും വരകാരനോടും ചോദിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഭവാനി നദിയിൽ എത്തിച്ചേരുന്ന പ്രധാന നദികളാണ് ശിരുവാണിയും വരകാറും. കഥയിൽ വണ്ടിക്കൂലി ഇല്ലാത്തതുകൊണ്ട് ശിരുവാണിയോടും വരകാറിനോടും ചോദിക്കുന്നുവെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഭവാനി നദിയിൽ എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട രണ്ട് നദികളാണ് ശിരുവാണിയും വരകാറും. അപ്പോൾ ഭവാനിയെ പറ്റി നമുക്കൊന്നും കൂടെ പറയാം. കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ രണ്ടാമത്തെ നദിയാണ് ഭവാനി. പാലക്കാട്ടെ ഭവാനി, പാലക്കാട്ട് പാലക്കാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് ഭവാനി. ഭവാനി നദിയിൽ എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട രണ്ട് നദികളാണ് ശിരുവാണിയും വരകാറും. പിന്നെ വേറൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, 37.5 കിലോമീറ്റർ ദൂരമുണ്ടെന്ന് പറയുന്നത് 37.5 കിലോമീറ്റർ കേരളത്തിൽ കൂടി ഭവാനി നദി ഒഴുകുന്നുവെന്ന് അർത്ഥം. 37.5 കിലോമീറ്റർ ദൂരം കേരളത്തിലൂടെ ഭവാനി നദി ഒഴുകുന്നു എന്നർത്ഥം. കാവേരി വിളിക്കുന്നത് ഏറ്റവും ചെറിയവനായ പാമ്പാർ എന്ന് പറയുന്നത് ഏറ്റവും നീളം കുറഞ്ഞ നദി എന്നർത്ഥം. ഏറ്റവും ചെറിയവൻ എന്ന് പറഞ്ഞത് കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് പാമ്പാർ. അതുപോലെ തന്നെ ഇടുക്കിയിലെ പാമ്പാർ എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഇടുക്കിയിലെ പാമ്പാർ എന്നർത്ഥമാക്കുന്നത് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. എനിക്ക് 25 വയസ്സ് 25-ാമത്തെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നത് അതിൻ്റെ നീളം 25 കിലോമീറ്ററാണ്. കേരളത്തിൽ കൂടെ പാമ്പാർ നദി ഒഴുകുന്നത് ദൂരം 25 കിലോമീറ്ററാണ്. മറയൂരിലൂടെയും ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയും തൂവാനം വെള്ളച്ചാട്ടത്തിലൂടെയൊക്കെ പോകണമെന്ന് പറയുന്നത് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ്. PSC ആവർത്തിച്ച് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്. പാമ്പാർ നദിയിലാണ് തൂവാന വെള്ളച്ചാട്ടം. അതുപോലെ മറയൂർ, ഏറ്റവും വലിയ ചന്ദനക്കാടാണ് മറയൂർ. മറയൂരിലൂടെയും ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെയും ഒഴുകുന്ന നദി പാമ്പാറാണ്. മറയൂരിലൂടെയും ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെയും ഒഴുകുന്ന നദി പാമ്പാറാണ്. അപ്പോൾ പാമ്പാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. അതിൻ്റെ നീളം 25 കിലോമീറ്ററാണ്. 25 കിലോമീറ്ററേ കേരളത്തിൽ കൂടെ ഒഴുകുന്നുള്ളൂ. ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ്, കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് ഇത്. ചിന്നാർ വന്യജീവി സങ്കേതം വഴിയും മറയൂരിലൂടെയും ഒഴുകുന്നു. അതിലും പ്രധാനപ്പെട്ട കാര്യം തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ്. പാമ്പാർ നദി ഇടുക്കി ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ്. ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലേക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദികളാണ് ഭവാനിയും പാമ്പാറും. ഇന്നത്തെ കഥയിലൂടെയുള്ള ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും.